അച്ഛൻ ടോക്കിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പൊ രാവിലെ ലുലു പോയി കഴിഞ്ഞപ്പോ നല്ല ഫ്രഷ് ശീലാവ് കിട്ടി. എന്നാ പിന്നെ ശീലാവ് കറി വെച്ചേക്കാന്ന് വെച്ചു. അപ്പൊ പെട്ടെന്നൊരു വീഡിയോ. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇതെല്ലാം ഇരുന്ന് ഫോളോ ചെയ്യാം. അപ്പൊ നിങ്ങളൊക്കെ മീൻ കറി വെക്കുന്ന പോലെ തന്നെയാണ് ശീലാവും കറി വെക്കുന്നത്. ഞാൻ ആദ്യം ഒരു വലിയ സവോള എടുത്തു, എണ്ണയൊഴിച്ച് പാൻ ചൂടാക്കി, അതിലേക്ക് കടുകിട്ടു, ഒരു പത്തനംതിട്ട രണ്ടായിട്ട് മുറിച്ചും കിട്ടു. അതിനുശേഷം സവോള ഇട്ട് വഴറ്റിയെടുത്ത പാകമാണ് നിങ്ങൾ ഈ കാണുന്നത്. അപ്പം ഇത് നല്ലതായിട്ട് വഴണ്ടു വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മളിനി എന്ത് ചെയ്യണം, വെളുത്തുള്ളി, ഒരു കുടം വെളുത്തുള്ളി നല്ല രീതിയിൽ തൊലിയെല്ലാം കുളഞ്ഞ് ചെറുതായി ഞുറുക്കി എടുക്കുക. കൂടാതെ ഒരു വെളുത്തുള്ളി, സോറി മാറിപ്പോയി, അച്ചായനെ മാറിപ്പോയി, കുഴപ്പമില്ല. ഒരു ഇഞ്ചിയുടെ കഷ്ണം എടുക്കുക, നല്ലൊരു വലിപ്പമുള്ള കഷ്ണം എടുത്തോളൂ. ഈ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ കിഡ്നിക്കും ബാക്കിയുള്ള ശരീരത്തിനൊക്കെ നല്ലതാണ്, ഇച്ചിരി കൂടുതൽ എന്നാലും ഒരു കുഴപ്പവുമില്ല. ഒരു പച്ചമുളക് രണ്ടായിട്ട് കീറി അങ്ങ് ഇട്ട് നല്ലതായിട്ട് വഴറ്റിയെടുക്കുക. അപ്പം ഞാനിത് ഇത്രയും ഇഞ്ചിയാണ് എടുത്തേക്കുന്നത്, ഇത്രയും വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, നല്ല അടിപൊളിയായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചേക്കുവാണ്. അപ്പം നല്ല കറി ലീവ്സ് ആഡ് ചെയ്യണം. ഇതേ നമ്മുടെ മുറ്റത്ത് തന്നെ നിൽക്കുന്ന കറി ലീവ്സ് ആണ് നമ്മളിപ്പോൾ കട്ട് ചെയ്തിടാൻ പോകുന്നത്. അതിൻ്റെ ഒരു പ്രത്യേകത അച്ചായൻ പറയാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പം നല്ല ഫ്രഷ് ലീവ്സ് അങ്ങ് ഇട്ട് കൊടുക്കുക. ഏറെ ആയിക്കോട്ടെ, കരിയേപ്പിലൊക്കെയെന്ന് പറഞ്ഞാൽ അതിൻ്റെ ആ മണവും അതിൻ്റെ ഗുണവും ഒക്കെ ഞാൻ പറഞ്ഞുതരാ, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ. അപ്പം ഞാനിവിടെ ഇട്ടേക്കുന്നത് കൊടംപുളിയുള്ള കൊടംപുളി ഇട്ട മീൻകറിയാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ തന്നെ എന്ത് ചെയ്തു, ചൂടുവെള്ളത്തിലേക്ക് കൊടംപുളി ഇട്ടു, അതിനുശേഷം മഞ്ഞൾപ്പൊടി ഇട്ടു, മുളക് പൊടി ഇട്ടു, കാശ്മീരി മുളക് പൊടി ഇട്ടു കളറിന് വേണ്ടി. അപ്പോൾ ഇനി എന്ത് ചെയ്യണം, ഇപ്പോൾ ഇത് ചൂടുവെള്ളത്തിലിട്ടതാണ്, ഓൾറെഡി ഈ മസാലകളെല്ലാം വെന്തിട്ടുണ്ട്. ഞാൻ എപ്പോഴും ചെയ്യുന്നത് ഈ ഒരു മെത്തേഡിൽ തന്നെയാണ്. അപ്പം നമ്മൾ വഴറ്റി വെച്ചേക്കുന്നതിൻ്റെ അതോട്ട് നമ്മൾ ചേർത്ത് കൊടുത്ത അല്ല തയ്യാറാക്കി വെച്ചേക്കുന്ന ഈ മസാല ഇങ്ങിട്ട് കൊടുക്കുന്നു, നല്ല കൊടംപുളി എല്ലാം കൂടെ അങ്ങിട്ട് കൊടുത്തു. ഇനി ഇതിനെ കുറച്ച് തിളച്ച വെള്ളം കൂടെ ഒഴിച്ച് നല്ല രീതിയിൽ തിളപ്പിച്ചെടുക്കുക. അപ്പം അതിൻ്റെ പുളിയും എല്ലാം ഇറങ്ങും. അതിന് ശേഷമാണ് നമ്മൾ മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, ഉപ്പിട്ട് കൊടുക്കാൻ മറക്കല്ല്. നമ്മുടെ ഗ്രേവി ഇങ്ങനെ തിളച്ച് മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നല്ല കൊടംപുളിയുടെ മണവും ഇഞ്ചി വെളുത്തുള്ളിയുടെയൊക്കെ നല്ല സ്മെല്ലാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇനി കഴുകി വച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങൾ ഓരോന്നോരോന്നായിട്ട് അങ്ങ് ഇട്ട് കൊടുക്കുക. ആഹാ, ശീലാവിന് വലിയ വേവ് ആവശ്യമില്ല, നല്ല സ്വീറ്റായിട്ടുള്ള അല്ലെ, നല്ല ഫ്ലഷി ആയിട്ടുള്ള മീറ്റാണ്. അപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞാൽ സംഭവം റെഡിയാവും. ഇത് ഏതിൻ്റെ കൂടെ നമുക്ക് കഴിക്കാൻ പറ്റുന്നതാണ്, ചോറിൻ്റെ കൂടെയോ കപ്പയുടെ കൂടെയോ എന്തിൻ്റെ വേണേൽ നമുക്കിവിടെ കഴിക്കാൻ പറ്റുന്നതാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മീൻകറിയാണ്. ആ വായിക്കൂടെ വെള്ളം വരുന്നല്ലോ. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇത് നല്ല രീതിയിൽ തിളച്ച് കഴിയുമ്പോൾ ഇതിൻ്റെ മുകളിൽ നല്ല രീതിയിൽ എണ്ണ പോലെ ഒരു പാട വരും. അപ്പം നല്ല രീതിയിൽ കുക്കായിട്ടുണ്ടോ നമുക്ക് വിചാരിക്കാവുന്നതാണ്. തീ ഓഫ് ചെയ്ത് വെക്കുക. ഇച്ചിരി പച്ച വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ അതിൻ്റെ മുകളിലിട്ട് കൊടുക്കാവുന്നതാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, സൂപ്പർ റെസിപ്പിയാണ്. ഇനി മീൻകറി ഉണ്ടാക്കാൻ അറിയത്തില്ലെന്ന് ആരും പറയല്ല്. ആ തിളച്ച് മറിയുന്ന മീനങ്ങ് കണ്ടോ, ആഹാ. വൈകുന്നേരം ഒരു ചെറിയ സ്മോളും ഒക്കെ എടുത്ത് വെച്ച് ഇച്ചിരി കപ്പയും ഇച്ചിരി മീഞ്ചാറും മീനും എല്ലാം കൂട്ടി ഒരു പിടുത്തമൊക്കെ പിടിച്ചാലുണ്ടല്ലോ, എൻ്റെ പൊന്ന് സാറേ ഷാപ്പിലിരിക്കുന്ന അതേ പ്രതീതി കിട്ടും. അപ്പോൾ കൂടുതൽ റെസിപ്പിക്കായിട്ട് അച്ചായൻ്റെക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. അച്ചായൻ്റെ കത്തി കേൾക്കാൻ ഇഷ്ടമുള്ളവരെല്ലാം കടന്നു വരൂ. അപ്പോൾ മറ്റൊരു വീഡിയോ എടുക്കുന്ന പോലെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, ബൈ ബൈ.